നമസ്കാരം, ഞാൻ ശാന്തിഷ്. പനയനാർ ഗാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് ടു മാത്തമാറ്റിക്സിന്റെ 9-ാമത്തെ ചാപ്റ്ററായ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് മോഡൽ 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ അതുമായി ബന്ധപ്പെടുന്ന ഒരു വീഡിയോ കഴിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെടുന്ന 2-ാമത്തെ വീഡിയോയാണ് ക്വസ്റ്റ്യൻ നമ്പർ 3-ന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ representing the family of curves y equal a into sine of x plus b where a and b are arbitrary constants. അതായത് y equal a sine of x plus b എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓഫ് കർവ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ കർവുകളെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് റൂമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമേഷനകത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന ഈ ഇക്വേഷനിൽ എത്ര ആർബിറ്ററി കോൺസ്റ്റന്റുകൾ ഉണ്ടെന്ന് നോക്കാം. ആർബിറ്ററി കോൺസ്റ്റന്റിൽ ഉള്ള രണ്ടു പേരാണ് എയും ബിയും. അപ്പൊ രണ്ട് ആർബിറ്ററി കോൺസ്റ്റന്റ് ഉള്ളത് കൊണ്ട് രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിവൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എ മാറ്റി നിർത്തി സൈൻ എക്സ് ആണെന്ന് വിചാരിക്കുക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പൊ കോസ് ഓഫ് എക്സ് പ്ലസ് ബി, എക്സിന്റെ സ്ഥാനത്ത് ആരാണോ വന്നിരിക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഗുണിക്കണം. എക്സിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എക്സ് പ്ലസ് ബി ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് വണ്ണും ബിയുടെ ഡെറിവേറ്റീവ് സീറോയും. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ എ കോസ് ഓഫ് എക്സ് പ്ലസ് ബി. വീണ്ടും ഡിഫറൻഷിയേറ്റിംഗ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ എ അങ്ങോട്ട് മാറ്റി നിർത്തി. ഇത് കോസ് എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ ഓഫ് എക്സ് പ്ലസ് ബി. എക്സിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന എക്സ് പ്ലസ് ബി, അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ വൺ കിട്ടും. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ മൈനസ് എ സൈൻ ഓഫ് എക്സ് പ്ലസ് ബി. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ മൈനസ് ഇന് മാറ്റി നിർത്തിയാൽ ഈ എ സൈൻ ഓഫ് എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് ബോർഡിന്റെ ഏറ്റവും മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വൈ. അപ്പൊ ഇതിന് പകരം നമുക്ക് വൈ എന്ന് എഴുതാം. ഈ മൈനസ് വൈയെ കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സീറോ. നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമേഷൻ ആണെങ്കിൽ ക്ലാസ് റൂമിൽ പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ അകത്തിൽ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോഴുള്ള ആർബിറ്ററി കോൺസ്റ്റന്റുകളായ എയും ബിയും വരാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതിനകത്തിൽ ആർബിറ്ററി കോൺസ്റ്റന്റുകളായ എയും ബിയും ഇല്ല. ഇവിടുന്ന് വേണമെങ്കിൽ ഒരു വൺ വേ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുന്നത് ഇപ്രകാരമാണ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണ്? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. കാരണം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ഓർഡർ 2 ആണ്. ഡിഗ്രി ഓർഡർ കണ്ടുപിടിക്കാൻ സഹായിച്ചയാളിന്റെ പവറിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി. അതായത് ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഒരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിന് വെളിയിൽ എന്തെങ്കിലും നമ്പർ പവറായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി. ഇവിടെ വെളിയിൽ നമ്പർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഡിഗ്രി 1 കൂടിയാണ്. ചോദിച്ചിട്ടില്ല, ഇതിനോട് അനുബന്ധമായി ചോദിക്കാവുന്ന ഒരു സംഗതിയാണ്. ഓക്കെ.